നമ്മളിനി പോകുന്ന തിരുവനന്തപുരം വർക്കലയിലേക്കാണ് അവിടെ ഇടവാ സ്വദേശിയായ ശ്രീജേഷ് ടി നായരുടെ വീട്ടിലേക്കാണ് സലാം പി ഹെദ്രോസ് ഉണ്ട് അവിടെ നിന്ന് സലാം ശ്രീജേഷിൻ്റെ വീട്ടിലാണ് സലാം ഇപ്പോൾ ഉള്ളത് എത്ര കാലമായി ശ്രീജേഷ് കുവൈത്തിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറയാം ശാലിനി ശ്രീജിസ് തങ്കപ്പൻ ഇടവയിലെ സഹോദരി ഭർത്താവിന്റെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത് സഹോദരി ആരതിയും ആ ഭർത്താവ് രാജേഷും ദുബായിലാണുള്ളത് അവർ രാവിലെ പത്തരയോടെ നെടുമ്പാശ്ശേരിയിലെത്തും മൃതദേഹം നേരെ സഹോദരി ഭർത്താവിന്റെ ഈ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് ഇതിനുശേഷം ആ കാട്ടുവിളയിലെ തറുവാട്ട് വളപ്പിൽ ആ സംസ്കരിക്കും നേരത്തെ ദുബൈയിലും സൗദിരുമായി ജോലി ചെയ്തിരുന്ന സൃജേഷ് ആറുമാസം മുമ്പാണ് അസുഖത്തെ തുടർന്ന് നാട്ടിലെത്തിയത് തുടർന്ന് ഒരാഴ്ച മുമ്പ് മാത്രമാണ് കുവൈറ്റിലേക്ക് ഈ ജോലിയിൽ ഈ കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് ജോലി കയറിയത് ഇപ്പോൾ സഹോദരി ഭർത്താവിന്റെ അമ്മ വസന്ത നമ്മുടെ കൂടെയുണ്ട്

മോൻ വിളിച്ചു വിളിച്ചപ്പോഴും അവർ ഈ ലിസ്റ്റ് അയച്ചുകൊടുക്കാനും ചെയ്തത് ആ ലിസ്റ്റ് പ്രകാരമാണ് മനസ്സിലാക്കിയത് മോനും കൂടെ ഉണ്ടെന്ന് അപ്പോഴിതുപോലെ ചാനലുകാർ പോയിട്ട് അവരും നോക്കിയപ്പോഴും മോർച്ചറിയിൽ ഞാൻ ആളുണ്ടെന്ന് അറിഞ്ഞു എന്നിട്ട് സ്ഥിരീകരിച്ചത് നാല് നാലര മണിയായപ്പോഴാണ് നമുക്ക് വിവരം കിട്ടിയത് ഇവിടെ വിവരം കിട്ടിയത് അപ്പോഴും മോൻ അപ്പോഴും അതിന് മുമ്പ് തന്നെ മോൻ ടിക്കറ്റിനെല്ലാം എടുക്കാനൊക്കെ നോക്കി വൈഫിനെ അറിയിപ്പിച്ചില്ല ഇതുവരെ അറിയിപ്പിച്ചിട്ടില്ല അങ്ങനെ കൊണ്ട് വരുന്നു സഹോദരി ഇല്ല ഇല്ല അവൾ അവൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് അവിടെ കന്നു കരച്ചിലും വിളിയും തന്നെ അപ്പോഴും മൊബൈലും പരിസരത്തുള്ള പിന്നെ കൂട്ടുകാരുടെ മൊബൈലും പിന്നെ ടി വി എല്ലാം ഓഫാക്കിയിട്ട് മോളെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ പോട്ടം വരുന്ന വരുന്ന കാണുന്ന എന്തിനാണെന്ന് അപ്പോഴും അവൾക്ക് സംശയമുണ്ട് എന്നാലും ഇവർ കയറിയിട്ട് വന്ന വരിക്ക് എന്തെങ്കിലും ആഹാരം മേടിച്ച് കൊടുത്ത് വെള്ളവും മേടിച്ച് കൊടുത്തിട്ട് പറയാമെന്ന് കഴിക്കാതെ കിടക്കീണ് വേറെ ആരുമില്ല അവരമ്മാച്ചനുണ്ട് ഒരമ്മച്ചൻ മരണപ്പെട്ടുപോയി ഈ അമ്മാച്ചനായിട്ട് ഇവരിത്തിരി ചെറുക്കാണ് സൗകര്യക്കാരാകുമ്പം അങ്ങനെയൊക്കെയാണല്ലേ കുടുംബ വീടുണ്ട് കുടുംബ വീട് ഈ മോൻ ചോദിച്ചിട്ട് കൊടുത്തില്ല മാമൻ ഇതെല്ലാം ശാലിനി ഏറെ സങ്കടകരമായ കാര്യമാണത് അതായത് ശ്രീധീഷിന്റെ സഹോദരി ആരതി ഇതുവരെയും ശ്രീധീഷിനെ മരണവരെ അറിയിച്ചിട്ടില്ല ആ ഒരു ഒരു ഏറെ പശ്ചാത്തലമാണ് ഈ കുടുംബ ശ്രീധീഷിന്റെ കുടുംബത്തിനുള്ളത് അമ്മ അമ്മ കഴിഞ്ഞ വർഷം മരിച്ചു അച്ഛൻ രണ്ടു വർഷം മുമ്പ് ആ വീട് വിട്ട് പോയി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശ്രീതീഷിന് ആ ഒരു സഹോദരി മാത്രമാണുള്ളത് ഒരു സ്വന്തമായി ഒരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു ആ ശ്രീധീഷിന് ഏറ്റവും വലിയ ആഗ്രഹം ഇതിനായി തറവാട്ടിലെ ഈ കാട്ടുളയിൽ തറവാട്ട് വളപ്പിൽ വീടിന്റെ തറ കെട്ടിയിട്ടുണ്ട് ഈ തറ കെട്ടിയ ശേഷമാണ് പിന്നീട് കുവൈറ്റിലേക്ക് ഈ ജോലിക്ക് പോയത് സ്വപ്നം പൂർത്തിയാക്കാതെയാണ് ശ്രീജേഷ് ഇപ്പോൾ ശ്രീജേഷ് മടങ്ങിയിരിക്കുന്നത് ശരി സലാം